നമസ്കാരം കമസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയുള്ളതാണ് പതിനാറ് ദിവസം കൊണ്ട് പതിനാറ് ചാപ്റ്റേഴ്സ് അതിലെ ത്രീ ഡയമെൻഷൻ ആണ് ഇന്ന് എടുക്കുന്നത് ഈ ചാപ്റ്ററിൽ നിന്ന് നാല് മാർക്ക് വരെ നമുക്ക് പ്രതീക്ഷിക്കാം ഇതിൽ പഠിക്കേണ്ട അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒക്ടൻസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് സെക്ഷൻ ഫോർമുല മിഡ് പോയിന്റ് ഫോർമുല സെൻട്രോയിഡ് നമുക്ക് ആദ്യം ഒക്ടൻസിലേക്ക് കിടക്കാം ിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ഇങ്ങനെയാണ് ഒരു പോയിന്റ് തന്നിട്ട് അത് ഏത് ഒക്ടൻഡിലാണ് എന്ന് ചോദിക്കാം അപ്പോൾ നമ്മൾ ഒക്റ്റൻഡിലെ സൈൻ അറിഞ്ഞിരിക്കുക ഫസ്റ്റ് ഒക്റ്റൻറിൽ എല്ലാം പോസിറ്റീവ് ആയിരിക്കും അതുപോലെ സെക്കൻഡിൽ മൈനസ് പ്ലസ് പ്ലസ് തേർഡിൽ മൈനസ് മൈനസ് പ്ലസ് ഫോർത്ത് പ്ലസ് മൈനസ് പ്ലസ് ഫിഫ്ത്ത് പ്ലസ് പ്ലസ് മൈനസ് സിക്സ്തിൽ മൈനസ് പ്ലസ് മൈനസ് സെവൻത് മൈനസ് 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 എയ്ത്ത് ഒക്ടൻറിൽ പ്ലസ് മൈനസ് മൈനസ് പത്താം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് ഫസ്റ്റ് ക്വാർട്ടറിൻറിൽ അവിടെ ക്വാർട്ടറിൻ്റ ആണ് പഠിച്ചത് ഫസ്റ്റ് ക്വാർട്ടറിൽ രണ്ടും പോസിറ്റീവ് അതായത് എക്സും വൈയും പോസിറ്റീവ് അടുത്തത് സെക്കൻഡ് ക്വാർട്ടറിൽ മൈനസ് പ്ലസ് തേർഡിൽ മൈനസ് മൈനസ് ഫോർത്തിൽ പ്ലസ് മൈനസ് ഇതിൻ്റെ കൂടെ എല്ലാം ലാസ്റ്റ് പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒക്ടൻ്റ് സെക്കൻഡ് ഒക്ടൻറ് തേർഡ് ഒക്ടൻറ് ഫോർത്ത് ഒക്ടൻറ്റ് കിട്ടും നോക്കുക ലാസ്റ്റ് വന്നിരിക്കുന്നതെല്ലാം പ്ലസ് ഫിഫ്ത്ത് മുതൽ എയ്ത്ത് വരെയുള്ള ഓക്റ്റൻറ്റുകൾ ഇതുപോലെ തന്നെ എഴുതിയിട്ട് എല്ലാം ലാസ്റ്റ് നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ മതിയാവും അതായത് പ്ലസ് പ്ലസ് മൈനസ് മൈനസ് പ്ലസ് മൈനസ് 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 പ്ലസ് മൈനസ് മൈനസ് ലാസ്റ്റ് വരുന്നത് നെഗറ്റീവ് ആണെങ്കിൽ അഞ്ച് തൊട്ട് എട്ട് വരെയുള്ള ഏതെങ്കിലും ഒരു ഓക്ടൻ്റ് ആയിരിക്കുമെന്നും ലാസ്റ്റ് വരുന്നത് പ്ലസ് ആണെങ്കിൽ ഒന്ന് മുതൽ നാല് വരെയുള്ള ഏതെങ്കിലും ഒരു ഓക്ടൻറ് ആയിരിക്കുമെന്നും ഇതിൽ നിന്ന് തിരിച്ചറിയാം അടുത്തത് നമുക്ക് പഠിക്കാനുള്ള ഡിസ്റ്റൻസ് ആണ് രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാൻ അതായത് എ ബി ഇസ് ഈക്വൽ ടു എക്സ് ടു മൈനസ് എക്സ് വൺ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ സ്ക്വയർ പ്ലസ് ഇ സെഡ് ടു മൈനസ് ഇ സെഡ് വൺ സ്ക്വയർ നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല പഠിച്ചിട്ടുണ്ട് അപ്പോൾ എക്സും വൈയും മാത്രമേ ഉള്ളൂ ഇത് ത്രീ ഡയമെൻഷൻ ആയതുകൊണ്ട് ഇവിടെ ഇ സെഡ് ടു മൈനസ് ഇ സെഡ് വൺ കൂടെ വരുന്നു എന്ന് ഓർക്കുക അടുത്തത് സെക്ഷൻ ഫോർമുല ഒരു ലൈനെ ഒരു പോയിന്റ് ഡിവൈഡ് ചെയ്യുന്നു ആ ഡിവൈഡ് ചെയ്ത പോയിന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം അതിൻ്റെ റേഷ്യോ എം ഇസ് ടു എൻ ആണ് അപ്പോൾ ആ പോയിന്റ് പി ഇസ് ഈക്വൽ ടു എം എക്സ് ടു പ്ലസ് എൻ എക്സ് വൺ ബൈ എം പ്ലസ് എൻ അതുപോലെ എം വൈ റ്റു പ്ലസ് എൻ വൈ വൺ ബൈ എം പ്ലസ് എൻ എം ഇസഡ് ടു പ്ലസ് എൻ ഇസഡ് വൺ ബൈ എം പ്ലസ് എൻ ഇതാണ് ആ പോയിൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അതിനെ സെക്ഷൻ ഫോർമുല എന്ന് പറയും അടുത്തത് ഈ പോയിന്റ് കൃത്യം നടുക്കാണെങ്കിൽ അതിനെ മിഡ് പോയിന്റ് എന്ന് പറയാം അപ്പോൾ മിഡ് പോയിന്റ് ഫോർമുലയുടെ ഇക്വേഷൻ ഇതാണ് ഇവിടെ രണ്ടും വൺ പോയി അപ്പോൾ എമ്മും എന്നും ഇട്ട് കൊടുത്താൽ മിച്ചം ഉള്ളത് നോക്കുക എക്സ് വൺ പ്ലസ് എക്സ് ടു ബൈ ടു വൈ വൺ പ്ലസ് വൈ ടു ബൈ ടു ഇസെഡ് വൺ പ്ലസ് ഇസെഡ് ടു ബൈ ടു അതാണ് മിഡ് പോയിന്റ് ഫോർമുല ലാസ്റ്റ് സെൻട്രോയിഡ് ഓഫ് എ ട്രയങ്കിൾ ഒരു ട്രയങ്കിളിൻ്റെ വെർട്ടിസസിൽ നിന്നും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലെ മിഡ് പോയിന്റിലോട്ട് വരയ്ക്കുന്ന ലൈനാണ് മീഡിയൻസ് അങ്ങനെ മീഡിയൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് സെൻട്രോയിഡ് സെൻട്രോയിഡിനെ ജി എന്ന ലെറ്ററും കൊണ്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം അപ്പോൾ ജി ഇസ് ഈക്വൽ ടു തരുന്ന വെർട്ടിസസുകളുടെ എക്സുകളൊക്കെ ആദ്യം കൂട്ടുന്നു അതായത് എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ ബൈ ത്രീ കോമ വൈ എല്ലാം കൂടി ആഡ് ചെയ്യുന്നു അപ്പോൾ വൈ വൺ പ്ലസ് വൈ ടു പ്ലസ് വൈ ത്രീ ബൈ ത്രീ ഇസഡ് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ഇസെഡ് വൺ പ്ലസ് ഇസഡ് ടു പ്ലസ് ഇസെഡ് ത്രീ ബൈ ത്രീ ഇത് സെൻട്രോയിഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കിതിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം നെയ്മൻ്റ് മൈനസ് വൺ ഫോർ മൈനസ് ടു ഇങ്ങനെയൊരു ചോദ്യം വരുമ്പോൾ ആദ്യം ആ സൈൻ എടുത്തെഴുതുക മൈനസ് പ്ലസ് മൈനസ് മൈനസ് പ്ലസ് മൈനസ് എന്ന് എഴുതി അടുത്ത സ്റ്റെപ്പ് നമ്മളൊരു എക്സ് വൈ ആക്സിസ് വരച്ചിട്ട് നമ്മൾ ക്വാർഡൻറ്റിനിടുന്ന സൈൻ പ്ലസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് മൈനസ് പ്ലസ് മൈനസ് നേടുന്നു അതിനുശേഷം ഇവിടെ നോക്കുക ലാസ്റ്റ് വന്നിരിക്കുന്നത് മൈനസ് ആണ് അങ്ങനെ മൈനസ് വന്നു കഴിഞ്ഞാൽ ഫൈവ് തൊട്ട് എയ്റ്റ് വരെയുള്ള ഒരു ഒക്ടൻ്റ് ആയിരിക്കും ഈ കിടക്കുന്നത് മൈനസ് പ്ലസ് മൈനസ് നോക്കിയാൽ ഇവിടെയാണ് കിടക്കുന്നത് അപ്പോൾ ഇത് നെഗറ്റീവ് വന്നതുകൊണ്ട് നമുക്കറിയാം ഇത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇത് വീണ്ടും ഫിഫ്ത്ത് സിക്സ് അപ്പോൾ ഇവിടെ മൈനസ് വന്നുകൊണ്ട് ഇത് നമുക്ക് പറയാം സിക്സ് ആണ് ആൻസർ സിക്സ് ഒക്ടൻറ്റ് ഈ രണ്ട് രീതിയിലും എഴുതാറുണ്ട് ഇതിൽ ഏത് എഴുതിയാലും മാർക്ക് കിട്ടും രണ്ടാമത്തെ ചോദ്യം കൺസിഡർ ദ പോയിൻസ് എ സീറോ സെവൻ മൈനസ് ടെൻ ബി വൺ സിക്സ് മൈനസ് സിക്സ് സി ഫോർ നയൻ മൈനസ് സിക്സ് ആർ ദ വെർട്ടിസസ് ഓഫ് എ ട്രയാങ്കിൾ ഫൈൻ ദ സൈഡ്സ് എ ബി ബി സി എ സി ഇവിടെ സൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം ഡിസ്റ്റൻസ് ഫോമിലൂടെ ഉപയോഗിക്കണം പ്രൂവ് ദാറ്റ് ദ ട്രയങ്കിൾ ഈസ് റൈറ്റ് ആംഗിൾ ട്രയങ്കിൾ ഒരു റൈറ്റ് ആംഗിൾ ട്രാങ്കിൾ ആണെങ്കിൽ പൈത കുറസ് തീറം ശരിയാവും അത് നമുക്ക് നോക്കാം മൂന്നാമത്തത് ഫൈൻ ദ സെൻട്രോയിഡ് സെൻട്രോയിഡ് കണ്ടുപിടിക്കാനും ചോദിച്ചിരിക്കുന്നു ആദ്യത്തെ നമുക്ക് സൈഡ് കണ്ടുപിടിക്കുന്നു അതിന് മുൻപ് നമ്മളൊരു ട്രയാങ്കിൾ ഇവിടെ വരച്ചിരിക്കുന്നു റഫായിട്ട് നോക്കുക എ ബി സി പോയിൻറ്റ്സ് കൊടുത്തു എ ബി കണ്ടുപിടിക്കാൻ വൺ മൈനസ് സീറോ സ്ക്വയർ പ്ലസ് സിക്സ് മൈനസ് സെവൻ സ്ക്വയർ പ്ലസ് മൈനസ് സിക്സ് മൈനസ് മൈനസ് ടെൻ സ്ക്വയർ വൺ സ്ക്വയർ വൺ എന്ന് വരും ഇവിടെ മൈനസ് വൺ സ്ക്വയർ വൺ ആകും ഇവിടെ പ്ലസ് എന്ന് കിട്ടും ഫോർ സ്ക്വയർ സിക്സ്റ്റീൻ ഇത് ആഡ് ചെയ്യുമ്പോൾ റൂട്ട് എയ്റ്റീൻ അതുപോലെ ബിസി ബി സി ഇസ് ഈക്വൽ ടു ഫോർ മൈനസ് വൺ ഹോൾ സ്ക്വയർ നയൻ മൈനസ് സിക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് സിക്സ് മൈനസ് മൈനസ് സിക്സ് ദോൾ സ്ക്വയർ നോക്കുക സിക്സ്ക്വയർ പ്ലസ് മൈനസ് സിക്സ് മൈനസ് മൈനസ് സിക്സ് സ്ക്വയർ അപ്പോൾ ഇത് ഇവിടെ പ്ലസ് ആയിട്ട് ഇത് സീറോ ആകും അപ്പോൾ സീറോ സ്ക്വയർ സീറോ ഇത് ത്രീ വരും ത്രീ സ്ക്വയർ ഇവിടെയും ത്രീ ത്രീ സ്ക്വയർ അപ്പോൾ റൂട്ട് ഓഫ് നയൻ പ്ലസ് നയൻ റൂട്ട് എയ്റ്റീൻ അപ്പോൾ മൂന്നാമത്തെ സൈഡ് നമ്മൾ കണ്ടുപിടിക്കുന്നു ഈക്വൽ ടുക്വയർ പ്ലസ് നയൻ മൈനസ് സെവൻ സ്ക്വയർ പ്ലസ് മൈനസ് സിക്സ് മൈനസ് മൈനസ് ടെൻ സ്ക്വയർ നോക്കുക ഫോർ മൈനസ് സീറോ സ്ക്വയർ പ്ലസ് നയൻ മൈനസ് സെവൻ സ്ക്വയർ പ്ലസ് മൈനസ് സിക്സ് മൈനസ് മൈനസ് ടെൻ എന്ന് പറയുമ്പോൾ അത് പ്ലസ് ടെൻ ആകും സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിക്സ്റ്റീൻ ഇത് ടുന്ന് വരും ടു സ്ക്വയർ ഫോർ മൈനസ് സിക്സ് പ്ലസ് ടെൻ ഫോർന്ന് കിട്ടും ഫോർ സ്ക്വയർ സിക്സ്റ്റീൻ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ റൂട്ട് തേർട്ടി സിക്സ് സൈഡ് എല്ലാം നമ്മൾ കണ്ടുപിടിച്ചു അടുത്തത് പൈതകോര സ് ശരിയാവുമോ എന്ന് നോക്കണം കാരണം റൈറ്റ് ആംഗിൾ ട്രയങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ അതായത് ഇതിലുള്ള ഏറ്റവും വലിയ സൈഡ് അതായത് റൂട്ട് തേർട്ടി സിക്സ് ആണ് ഇതിലുള്ള ഏറ്റവും വലിയ സൈഡ് റൂട്ട് തേർട്ടി സിക്സ് അതായത് എ സി അപ്പോൾ എ സി സ്ക്വയർ കാണുന്നു അത് കാണുമ്പോൾ തേർട്ടി സിക്സ് കിട്ടി റൂട്ട് പോയി അപ്പോൾ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ കണ്ടുപിടിക്കുന്നു എ ബി എന്നത് റൂട്ട് എയ്റ്റീൻ അതിൻ്റെ സ്ക്വയർ എയ്റ്റീൻ ബി സി എന്നതും റൂട്ട് എയ്റ്റീൻ അതിൻ്റെ സ്ക്വയറും എയ്റ്റീൻ ആഡ് ചെയ്യുമ്പോൾ തേർട്ടി സിക്സ് എന്ന് കിട്ടും അപ്പോൾ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സി സ്ക്വയർ അതുകൊണ്ട് നമുക്ക് പറയാം ട്രയാങ്കിൾ എ ബി സി ഈസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അടുത്തത് സെൻട്രോയിഡ് കണ്ടുപിടിക്കാനാണ് സെൻട്രോയിഡ് കാണാൻ എക്സുകളൊക്കെ കൂട്ടുന്നു സീറോ പ്ലസ് വൺ പ്ലസ് ഫോർ അപ്പോൾ ഫൈവ് ബൈ ത്രീ അടുത്തത് നോക്കുക സെവൻ പ്ലസ് സിക്സ് പ്ലസ് നയൻ ബൈ ത്രീ മൈനസ് ടെൻ പ്ലസ് മൈനസ് സിക്സ് പ്ലസ് മൈനസ് സിക്സ് ബൈ ത്രീ അപ്പോൾ സെൻട്രോയിഡ് ജി ഇസ് ഈക്വൽ ടു സീറോ പ്ലസ് വൺ പ്ലസ് ഫോർ അതായത് ഫൈവ് ബൈ ത്രീ സെവൻ പ്ലസ് സിക്സ് പ്ലസ് നയൻ ട്വന്റി മൈനസ് ടെൻ പ്ലസ് മൈനസ് സിക്സ് പ്ലസ് മൈനസ് സിക്സ് മൈനസ് ട്വന്റി അപ്പോൾ സെൻട്രോയിഡ് ഇതാണ് സെൻട്രോയിഡ് ഇതാണ് ഫൈവ് ബൈ ത്രീ ട്വന്റി ടു ബൈ ത്രീ മൈനസ് ട്വന്റി അടുത്ത മൂന്നാമത്തെ ചോദ്യം ഫൈൻഡ് ദ റേഷ്യോ ഇൻ വിച്ച് വൈ സെറ്റ് ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെന്റ് ഫോംഡ് ബൈ ജോയിനിങ് പോയിന്റ് മൈനസ് ടു ഫോർ സെവൻ ആൻഡ് ത്രീ മൈനസ് ഫൈവ് എയ്റ്റ് രണ്ട് പോയിന്റുകൾ തന്നിരിക്കുന്നു ഇത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്ത ആ ലൈനെ വൈ സഡ് പ്ലൈൻ ഡിവൈഡ് ചെയ്തു ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വൈ സഡ് പ്ലെയിൻ ഡിവൈഡ് ചെയ്തു അപ്പോൾ അവിടെ എക്സ് ഇല്ല എന്ന് മനസ്സിലാക്കുക അങ്ങനെയെങ്കിൽ ആ റേഷ്യോ കണ്ടുപിടിക്കാനാണ് ചോദ്യത്തിൽ റേഷ്യോ കാണാൻ വന്നാൽ റേഷ്യോ നമ്മൾ കെ ഈസ് ടു വണ്ണെന്ന് എടുക്കണം എപ്പോഴും റേഷ്യോ കാണാൻ ചോദ്യത്തിൽ വന്നാൽ റേഷ്യോ ഇസ് ഈക്വൽ ടു കെ ഈസ് ടു വണ്ണെന്ന് എടുക്കുക ഇത് പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് ഇവിടെ പരിസരിക്കുന്ന നോക്കുക മൈനസ് ടു ഫോർ സെവൻ എന്ന് പറയുന്ന പോയിന്റും ത്രീ മൈനസ് ഫൈവ് എയ്റ്റും നമുക്ക് തന്നിട്ടുണ്ട് ഒരു പോയിന്റ് ഇതിനെ ഡിവൈഡ് ചെയ്തു അത് റേഷ്യോ കെ ഈസ് ടു വണ്ണാണ് വൈ എസ് പ്ലെയിൻ എന്ന് പറഞ്ഞുകൊണ്ട് എക്സ് സീറോ ആണ് ഇവിടെ നമുക്ക് സെക്ഷൻ ഫോർമുലയിൽ ആദ്യത്തെ സ്റ്റെപ്പ് മാത്രം മതി കാരണം എക്സ് ഇവിടെ സീറോ ആയതുകൊണ്ട് നോക്കുക കെ ഇൻറ്റു ത്രീ അപ്പോൾ ത്രീ കെ പ്ലസ് വൺ ഇൻറ്റു മൈനസ് ടു മൈനസ് ടു ബൈ കെ പ്ലസ് വൺ അപ്പോൾ ഇത്രയും ഭാഗം ഇസീക്കൽ ടു സീറോയ്ക്ക് തുല്യം ഇവിടെ നമുക്ക് പറയാം ഈ ഡിനോമിനേറ്റർ റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ അത് സീറോ ആയി മിച്ചമുള്ളത് ത്രീ കെ മൈനസ് ടു ഫിസീക്കൽ ടു സീറോ ത്രീ കെ ഇസ് ഇക്വൽ ടു ടു എന്ന് കിട്ടും കെ ഇസ് ഈക്വൽ ടു ടു ബൈ ത്രീ കെ എന്നാൽ കെ ബൈ വണ്ണിന് തുല്യമാണ് അതായത് കെ ഈസ് ടു വൺ അപ്പോൾ റേഷ്യോ ഇസ് ഈക്വൽ ടു ടു ഈസ് ടു ത്രീ ഇന്ന് നമ്മൾ ചെയ്ത വീഡിയോ ത്രീ ഡയമെൻഷൻ ജോമട്രി എന്ന ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം താങ്ക് യു